കഴിഞ്ഞ 3 ഞായറാഴ്ചകളിലും ഉടമ്പടികളെ കുറിച്ചാണ് തിരുവചനം നമ്മോട് സംസാരിച്ചിരുന്നത്. നോഹയോട് ദൈവം ചെയ്തത്, അബ്രഹാമിനോട്, മോശ വഴി ഇസ്രായേൽ ജനത്തോട്, ഇന്നിത ദാവീദിനോട് ദൈവം ചെയ്ത നിതാന്തമായ ഉടമ്പടിയുടെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് 1 ദിനവൃത്താന്തം 36:14 മുതൽ. ദൈവകൽപ്പനകൾ ലംഘിക്കുക വഴി തികഞ്ഞ സ്നേഹനിരാശത്തിലേക്ക് കൂപ്പുകൂത്തിയ ജനം പ്രവാചക വചനങ്ങൾ അവഗണിച്ച് തങ്ങളുടെ രാജാക്കന്മാരോടൊപ്പം നിലംപതിച്ചു. ദേവാലയം ബാബിലോണിയർ തകർത്ത് തരിപ്പണമാക്കി. ഇന്നലെ ഹോസിയ 6 ഇത് പറഞ്ഞിരുന്നല്ലോ. 70 വർഷങ്ങൾക്ക് ശേഷം ജർമ്മിയ പ്രവചിച്ചതുപോലെ ദേശം അതിന്റെ ശാപതം മതിയാവോളം ആസ്വദിച്ചതിന് ശേഷം ഈ ജനം ഇസ്രായേലിലേക്ക് തിരിച്ചു വരികയാണ്. പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോണിനെ കീഴ്പ്പെടുത്തിയതിന്റെ പിറ്റേ വർഷം. തിരിച്ചുവരവിന്റെ ഈ പശ്ചാത്തലത്തിൽ വീണ്ടും വിചാരത്തോടെ ചരിത്രത്തെ വായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് 1, 2 ദിനവൃത്താന്തങ്ങൾ, എസ്ര, നെഹമ്യ എന്നതൊക്കെ. പഴയ നിയമത്തിലെ അവസാന ഉടമ്പടിയായ ദാവീദുമായുള്ള ഉടമ്പടിയാണ് ഈ ഗ്രന്ഥങ്ങളുടെ കാതലായ പ്രമേയം. അതിന്റെ വെളിച്ചത്തിൽ അവർ തങ്ങളുടെ അനുഭവങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ വായിച്ചെടുക്കുകയാണ്. ഓരോ ഉടമ്പടിയും വെവ്വേറെയല്ല, അത് മറ്റൊന്നിന്റെ തുടർച്ചയും ദൃഢീകരണവുമാണ്. മനുഷ്യനും ദൈവവുമായുള്ള ഈ ഒത്തുവാസത്തിൽ, സുദീർഘമായ മനുഷ്യ ചരിത്രത്തിൽ, ഈ ഉടമ്പടികളെല്ലാം ദൈവസ്നേഹത്തെ വിളിച്ചറിയിക്കാനും പ്രകടമാക്കാനും ഉദ്ദേശിച്ചുള്ളവ തന്നെയാണ്. ദൈവം ഒരു കരാറുകാരനല്ല, വ്യക്തിപരമായി നമ്മോട് ഒന്നാകുന്നവനാണ്. സ്നേഹമാണ് അതിനാൽ തന്നെ ഉടമ്പടിയുടെ കാതൽ. ഉടമ്പടികൾക്കൊപ്പം എപ്പോഴും മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉടമ്പടി ലംഘനം ഉണ്ടാകുമ്പോഴും അതുകൊണ്ടാണ് ദൈവം തന്റെ കരുണയുടെ കൈകൾ പിൻവലിക്കാതിരിക്കുകയും ഉടമ്പടികൾ റദ്ദാക്കാതിരിക്കുകയും ചെയ്യുന്നത്. സ്നേഹത്തെ കൂടുതൽ ആഴത്തിലും പരപ്പിലും അവതരിപ്പിക്കുകയാണ് പകരം ദൈവം ചെയ്യുന്നത്. അങ്ങനെ ദൈവിക ഉടമ്പടിയുടെ പരമപ്രകടനമായും സ്നേഹത്തിന്റെ പൂർത്തീകരണവുമായും ക്രിസ്തുനാഥൻ, ഹെബ്രായർ 1. അവൻ വെറുമൊരു വെളിപാട് മാത്രമല്ല, രക്ഷയുടെ അനുഭവവും സ്നേഹത്തിന്റെ പരമകോടിയുമാണ്. തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം അത്രമേൽ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇന്ന് നിക്കോദേമോസിനോട് സംബന്ധിക്കുന്ന വേളയിലാണ് നാഥനിത് വ്യക്തമാക്കുന്നത്. യോഹന്നാൻ 3. നിക്കോദേമോസ് ഒരു കനപ്പെട്ട കഥാപാത്രമാണ്. സുവിശേഷത്തിൽ യോഹന്നാൻ 3 പ്രാവശ്യമാണ് ഇദ്ദേഹത്തെ പരാമർശിക്കുന്നത്. അവൻ രാത്രിയിൽ നാഥനെ കാണാൻ വന്നു. പിന്നീട് നാഥനെ വധിക്കാൻ യഹൂദ ഉന്നത സമിതി സൻഹെദ്രിൻ ആലോചിക്കുമ്പോൾ അവനെ വിചാരണ കൂടാതെ ശിക്ഷിക്കരുത് എന്ന് വാദിച്ചു. അതിനുശേഷം നാഥന്റെ മൃതദേഹം സംസ്കരിച്ചപ്പോഴും നാം അവനെ കാണും. നക്ദീമോ എന്നായിരിക്കാം അവന്റെ ഹീബ്രു നാമം. നിഷ്കളങ്ക രക്തമെന്നാണ് അർത്ഥം. അത് ഗ്രീക്കിൽ പറഞ്ഞാൽ നിക്കോഡേമോസ് എന്നാണ്. അതിന്റെ അർത്ഥം ജനത്തെ നേടിയവനെന്നും. അവന്റെ പേര് തന്നെ കർത്താവിനെ കുറിച്ചുള്ളൊരു സാക്ഷ്യമാണ്. ക്രിസ്തുനാഥൻ തന്റെ ജനത്തെ നേടിയത് തന്റെ തന്നെ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞുകൊണ്ടാണല്ലോ. അന്ന് മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും എന്ന് നാഥൻ ഇന്ന് നിക്കോദേമോസിനോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് വാക്സിനേഷൻ തിരക്കിലാണല്ലോ. വാക്സിനേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ധാരണയും നമുക്കുണ്ട്. ആ രോഗം ഉളവാക്കുന്ന പീഡയും ലക്ഷണങ്ങളും അല്ലെങ്കിൽ അണുബാധയും ചെറിയ തോതിൽ അപകടകരമല്ലാത്ത വിധം ശരീരത്തിന് മുന്നേ അവതരിപ്പിക്കുന്ന രീതിയാണ് വാക്സിനുകൾക്കുള്ളത്. അതിനാൽ ശരീരം രോഗപ്രതിരോധ ശേഷി മുൻകൂട്ടി സമ്പാദിക്കും. ഐസോപ്പതി എന്നൊരു ധാരണയാണിത്. സമാന ദുഃഖം എന്നർത്ഥം. ചെറിയ തോതിലുള്ള ദുഃഖങ്ങൾ വലിയ വലിയ ദുഃഖങ്ങളെ ശീലിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മരുഭൂമിയിൽ സർപ്പത്തിന്റെ ദംശനമേറ്റ് മരിക്കാൻ കിടക്കുന്നവർ ഉയർത്തപ്പെട്ട ഒരു പിത്തള സർപ്പത്തിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. മരിക്കാൻ പോകുന്നവൻ മരണത്തിന്റെ കണ്ണിൽ നോക്കുന്നത് പോലെ. പക്ഷേ അത് ദൈന്യത്തിൻ്റെതല്ല, സൗഖ്യത്തിന്റെ അനുഭവമായി മാറുന്നു. കാരണം നമ്മൾ മരണത്തെയല്ല അവിടെ കാണുന്നത്, മരണത്തെ തന്നെ ഇല്ലാതാക്കിയവന്റെ രക്ഷാകരമായ മരണത്തെയാണ്. പിത്തള സർപ്പം കുരിശിന്റെ മുന്നോടിയാണ്. അവിടെ മരണം ക്രിസ്തുവിനെ കടിച്ച് അതിന്റെ വിഷപ്പല്ലൊടിഞ്ഞു നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും ഈ ലോകത്തിന്റെ കടന്നാക്രമണങ്ങളിൽ പതറുന്ന, മരണം കാത്തു കിടക്കുന്ന നാം ശ്ലീഹായെ പോലെ മരണത്തെ നോക്കി പരിഹസിക്കാൻ ശക്തരാകുന്നു. മരണമേ, നിന്റെ വിഷപ്പല്ലെവിടെ? കബറിടമേ, നിന്റെ വിജയമെവിടെ? ദൈവപുത്രൻ അത് രണ്ടും തകർത്തെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇന്നലെ ഹോസിയ 6 പറഞ്ഞതുപോലെ അവൻ നമ്മെ തകർത്ത് 3-ാം ദിവസം ഉയർപ്പിക്കും. അനീതിയിൽ തകർത്തെറിയപ്പെട്ട ജെറുസലേമിൽ നിന്ന് പിഴുതെറിയപ്പെട്ട ജനം ഇന്ന് ബാബിലോൺ നദിക്കരയിലിരുന്ന് പാടുകയാണ്. സങ്കീർത്തനം 137. കഴിഞ്ഞ ദിവസം 81-ാം സങ്കീർത്തനം പറഞ്ഞതുപോലെ വാദ്യമേളങ്ങളാൽ നാഥനെ സ്തുതിക്കുന്നത് ഇസ്രായേലിന്റെ ചട്ടവും ആനന്ദവുമാണ്. ജെറുസലേം ദേവാലയത്തിലെ ആരാധനാ സങ്കീർത്തനം സ്വർഗീയമായിരുന്നത്രേ. ഇന്നിത അതെല്ലാം നഷ്ടമായി ഈ ജനത്തെ മറുനാട്ടിൽ ബാബിലോണിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവർ പറയുന്നു, പാടുക നിങ്ങളുടെ സിയോൻ പാട്ടുകൾ, പാടുക ഞങ്ങളെ രസിപ്പിക്കുക, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എന്നാൽ അവർ കിന്നരങ്ങൾ വൃക്ഷത്തിൽ തൂക്കിയിട്ട് പറയുന്നു, ഞങ്ങൾ മറുനാട്ടിൽ എങ്ങനെ ദൈവസ്തുതി പാടും? സത്യത്തിൽ ഈ സങ്കീർത്തനം അതിനാൽ തന്നെ ഒരു വിരോധാഭാസമാണ്. പാട്ട് പാടാനാകുന്നില്ല എന്ന്
പാട്ടുപാടിക്കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്ക് അന്യമായൊരനുഭവമല്ല ഇത്. പ്രത്യാശയുടെ ആത്മസംഘർഷങ്ങൾ നമുക്ക് പരിചിതമാണ്. ഒരുപക്ഷെ ജെറമിയ എഴുതിയതാകാം ഈ സങ്കീർത്തനം. ജെറമിയ 20:7-18 വരെ ഇതിനോട് ചേർത്ത് വായിച്ചാൽ ജെറമിയയുടെ സുന്ദരമായൊരു വിഷമവൃത്തം നമുക്ക് മനസ്സിലാകും. ഇതേ ധ്വനിയാണതിനും. ദൈവമേ, മേലിൽ ഞാൻ നിന്നെക്കുറിച്ച് ഒന്നും പറയില്ല, നീ എന്നെ വശീകരിച്ച് ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എൻ്റെ അസ്ഥിയിൽ തീ പോലെ നീ പടരുന്നു. ജെറമിയ പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് മിണ്ടാതിരിക്കാനാവില്ല. കറുത്ത വർഗ്ഗക്കാരുടെ മോചന സമരങ്ങളുടെ ഒരു ഉണർത്തുപാട്ടായി മാറിയിട്ടുണ്ട് ഈ സങ്കീർത്തനം 137 ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ. അതിൻ്റെ നിരവധി വേർഷനുകൾ നമുക്ക് ലഭ്യമാണ്. അടിച്ചമർത്തുന്ന ഏതൊരു വ്യവസ്ഥയ്ക്കും നൽകാവുന്ന പേരാണ് ബാബിലോൺ. ഇന്ന് കോവിഡ് കാലത്ത് ആര് ജീവിക്കണം, മരിക്കണം, അധികാരം എന്താണോ എന്നൊക്കെ നാം പുതു കാഴ്ചകൾ കണ്ടുവരികയാണല്ലോ. അവിടെയും ഈ ഗീതം നല്ലവണ്ണം ഇണങ്ങും. എസക്കിയലും ദാനിയലും മാത്രം കണ്ട ബാബിലോണിന്റെ പെരുമയല്ല ഇത്. ജെറുസലേമിനെ ചവിട്ടിമെതിച്ച ബാബിലോൺ. ഇങ്ങ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അറ്റത്തുപോലും വെളിപാടിന്റെ പുസ്തകത്തിൽ അതിന്റെ അലയടി കാണാം. വിശുദ്ധരുടെ രക്തം കുടിച്ച ഉന്മത്തയായ ബാബിലോൺ. വെളിപാട് 17. എന്നാൽ ദൈവം അവളെ തൂത്ത് കടലിലെറിയും. നവവധുവിനെ പോലെ രാജകീയ മഹിമയോട് ജെറുസലേം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അവൾ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരും. വെളിപാട് 21. സത്യത്തിൽ തകർന്നടിഞ്ഞ ജെറുസലേം, അതിനെ തുടർന്ന് വിപ്രവാസം, ഇതെല്ലാം പ്രത്യക്ഷത്തിൽ ദുർഗതികളാണെങ്കിലും ജീവിത പരിവർത്തനത്തിനുള്ള മഹത്വത്തിലേക്കുള്ള രാജപാതയുടെ പ്രവേശന കവാടം തന്നെയാണ്. നിക്കോദേമോസ് നാഥന്റെ മൃതദേഹത്തിൽ പൂശിയ സുഗന്ധക്കൂട്ടുകളുടെ അളവ് ശ്രദ്ധിച്ചുകൊണ്ട് ബെനഡിക്ട് പാപ്പ നിരീക്ഷിച്ചു, ഇത് ഒരു രാജകീയ മൃതസംസ്കാരം തന്നെയാണല്ലോ. ആ തകർന്നു നുറുകിയ മൃതദേഹത്തിൽ അവൻ രാജകീയ മുദ്രകൾ കണ്ടു. ഉയർപ്പിനെ കാണാതെ തന്നെ അവൻ ഉയർപ്പിന്റെ മഹിമയെ തൊട്ടു. ബാബിലോണിയർ തകർത്ത ദേവാലയത്തിന് പകരം പിന്നീട് പുതിയ ജെറുസലേം ദേവാലയം വന്നിരുന്നു. അതിന്റെ നിർമ്മിതി വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണല്ലോ ദിനവൃത്താന്തവും എസ്രായൻ നെഹമിയായും ഒക്കെ. ആ പുതു ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പിന്നീട് വീഴുകയും ചെയ്തു കർത്താവിന് ശേഷം. അത് വീഴുക തന്നെ വേണം. ഉടമ്പടികൾ മറന്ന് തങ്ങളുടെ പാരമ്പര്യം മാത്രം ഉയർത്തിപ്പിടിച്ച ആ ജനതയോട് അന്ന് സ്നാപകൻ താക്കീത് ചെയ്തിരുന്നു, മത്തായി 3:9. ഈ കല്ലിൽ നിന്ന് പോലും അബാനിം, അബ്രഹാമിന് പുത്രന്മാരെ ബാനിം ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 147 ധ്യാനിക്കവേ നാം അത് കണ്ടിരുന്നു. ആദ്യമേ പറഞ്ഞതുപോലെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇടറുമ്പോൾ ദൈവം കോപത്തോടെ പിൻവാങ്ങുകയല്ല ചെയ്യുന്നത്, സ്നേഹത്തിന്റെ ആക്കം കൂട്ടുകയാണ്. അവൻ എല്ലാവരെയും തന്റെ ജനമായി ചേർത്തണയ്ക്കും. വാഗ്ദാനത്തിന്റെ ഉടമ്പടിയിലേക്ക് അങ്ങനെ പരദേശികളും പങ്കുചേർന്നു, എഫേസ്യർ 2:12. ഇന്ന് എഫേസ്യർ 2:4-10 വരെയാണ്. കുഞ്ഞു വീടുകളിൽ ചെറു കൂട്ടങ്ങളായി അപ്പം മുറിക്കലിനായി ഒരുമിച്ച് കൂടുമ്പോഴും അവർ സാർവത്രിക സഭ എന്ന സുന്ദരമായ ദൃശ്യം കണ്ണിറയെ കണ്ടവരാണ്. ആ ലേഖനം തിരുസഭയെക്കുറിച്ചുള്ള സുന്ദരമായൊരു വിവരണം തന്നെയാണ്. ദൈവം വെറും കല്ലിൽ നിന്ന് ജീവശിലകളെ ഉയർത്തി പണിത അവന്റെ ഭവനം. നമ്മളാണ് ആ സജീവശിലകൾ. ഇന്ന് പരസ്പരം ഒത്തിരി അടുത്തറിയാനും ലോകമെങ്ങും എത്തിനോക്കാനുള്ള കഴിവുണ്ടായിട്ടും നമുക്ക് സഭയുടെ സാർവത്രികമാനം ഇന്നും ഒരു കല്ലുകടിയാണ്, പ്രാണൻ പോകുന്ന കല്ലുകടി വേദന. ക്രിസ്തുവിൽ, എൻ ക്രിസ്തോ ഒന്നായി തീർന്നവരാണ് നാം. അതാണ് ഈ തിരിച്ചറിവിന്റെ ആധാരം. നാം ഒന്നാണ്. അതിനാൽ തന്നെ ക്രിസ്തുവിനെ കൂടാതെ ഒന്നും നിലനിൽക്കില്ല എന്നവർ തിരിച്ചറിയുകയാണ്. ക്രിസ്തു ഉദയം ചെയ്തിരിക്കുന്നു, ഇരുൾ മാഞ്ഞിരിക്കുന്നു. ഇന്ന് നാഥൻ നിക്കോദേമോസിനോട് പറയുന്നതിലും ഈ സൂചനയുണ്ട്. വെളിച്ചം കണ്ണിറയെ കത്തിയിട്ടും ഇരുളിൽ തന്നെ കളവും ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവർ, അവരുടെ വിശ്വാസരാഹിത്യം അവർക്ക് തന്നെ മരണവിധിയായി മാറുകയാണ്. നിക്കോദേമോസ് ഇരുളിന്റെ മറപിടിച്ചാണ് നാഥനെ കാണാൻ വന്നത്. എങ്കിലും അവൻ മടങ്ങിയത് കണ്ണൊഴിയാത്ത വെളിച്ചവുമായിട്ടാണ്. അവന്റെ മുൻപിൽ ഒരു മിന്നലാട്ടം പോലെ നിക്കോദേമോസ് കണ്ടു, ഇടിമിന്നലിന്റെ ഞരമ്പോട്ടം പോലെ. വിളിക്കുമ്പോൾ മിന്നലിൽ നിന്ന് ഉത്തരം നൽകുന്ന ദൈവത്തെ, സങ്കീർത്തനം 81:7. തന്നിൽ നിന്ന് മറഞ്ഞിരിക്കാത്ത ദൈവത്തെ, വഴി നടത്തുന്ന മഹാഗുരുവിനെ, യെശയ്യാ 30:2. ഗുരു, അങ്ങ് ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ അറിയുന്നു, യോഹന്നാൻ 3:2. ഇനി മേലിൽ അവന് ദൈവസന്നിധിയിൽ നിന്ന് മറിഞ്ഞിരിക്കാനാവില്ലല്ലോ.